മലയാളത്തിന്റെ മുത്തച്ഛൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അന്തരിച്ചിരിക്കുന്നു. 97 വയസ്സായിരുന്നു. കോവിഡ് മുക്തി നേടി വീട്ടിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ കണ്ണൂർ പയ്യന്നൂർ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ നമ്മോട് പ്രതികരിക്കാനായി ലൈനിൽ ചേരുകയാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഒരു നടൻ എന്നതിലപ്പുറം കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. താങ്കളുമായൊക്കെ ഒരു വലിയ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തെ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നിര്യാണം വളരെയധികം വേദനയാണ് ഉണ്ടാക്കുന്നത്. കുടുംബത്തിലൊരു കാരണവര് നഷ്ടപ്പെട്ടു എന്നൊരു പ്രതീതിയാണ് എനിക്കുള്ളത്. അദ്ദേഹം CPIM ഏറ്റവും അടുത്ത ഒരു സഹയാത്രികനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വെല്ലുവിളികൾ നേരിട്ട ഘട്ടത്തിലെല്ലാം പാർട്ടിക്ക് വേണ്ടി ഒരു യോദ്ധാവായി സംരക്ഷകനായി രംഗത്ത് വന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹം സിനിമാ രംഗത്തും മറ്റും വലിയ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വിലമതിക്കുന്നുണ്ടാകും. ഏത് സന്ദർഭങ്ങളിലും ഇലക്ഷൻ ഘട്ടത്തിലും മറ്റും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും പ്രോത്സാഹനവും ഞങ്ങൾക്കെല്ലാം ഒരു വലിയ പ്രചോദനമായിരുന്നു. വളരെ ദീർഘകാലമായി അദ്ദേഹവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. കുറച്ചു മുമ്പ് വരെ അദ്ദേഹവുമായിട്ട് ഫോണിൽ കുറച്ച് ദിവസം മുമ്പ് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ടും അടുത്ത ബന്ധമാണ് എനിക്കുള്ളത്. ഈ സന്ദർഭത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ദേഹത്തിൽ യോഗത്തിൽ അഗാധമായ അനുശോചനം ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ഇലക്ഷനിൽ മത്സരിച്ച സന്ദർഭത്തിൽ അവിടെ തരിശ്ശേരി മണ്ഡലത്തിൽ ഇലക്ഷൻ പ്രചരണത്തിൽ അദ്ദേഹം വന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒട്ടനവധി ഓർമ്മകളാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സംബന്ധിച്ച് എനിക്ക് സന്ദർഭത്തിൽ ഓർത്തെടുക്കാനുള്ളത്. ഈ നിര്യാണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുശോചനം അറിയിക്കുന്നു. അഗാധമായ അനുശോചനം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നു. തീർച്ചയായും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, താങ്കളുമായി അത്രയേറെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് സഹകാരി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. തീർച്ചയായും വ്യക്തമായ രാഷ്ട്രീയം, കൃത്യമായ നിലപാടുകൾ ഒക്കെ താങ്കൾ തന്നെ പറഞ്ഞു. വെല്ലുവിളി നേരിട്ട ഘട്ടത്തിലൊക്കെ പാർട്ടിക്കൊപ്പം ഒരു യോദ്ധാവായി നിന്ന ഒരു വ്യക്തി അദ്ദേഹമാണിപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് രാഷ്ട്രീയം, കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ എങ്ങനെയൊക്കെയായിരുന്നു പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നത്? കണ്ണൂർ ജില്ലയിൽ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ വേട്ടയാടുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ അതിക്രമം ഇതെല്ലാം തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം പതറിപ്പോകാൻ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്ന ഒരു യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഒരു VK നായനാറുമായി വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. AKB അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. അതാവ് നായനാർക്കൊപ്പം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ അവർ തമ്മിലുള്ള ബന്ധം എത്ര വലുതായിരുന്നെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അതിനെപ്പറ്റി സാധിച്ചിട്ടുണ്ട്. എല്ലാവരുമായും ഏറ്റവും അടുത്ത ബന്ധം പാർട്ടി നേതാക്കന്മാരുമായി വെച്ചു പുലർത്തുന്ന ഒരു സഖാവാണ്. നഷ്ടപ്പെട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അപരിഹാര്യമായൊരു നഷ്ടമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഈ വേർപാട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് കൂടി നമ്മോട് പ്രതികരിക്കാൻ ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ജോൺ ബ്രിട്ടാസ്, താങ്കളുടെ നാട്ടുകാരൻ കൂടിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്നത്. തീർച്ചയായും വളരെ തനിമയത്വത്തോടു കൂടിയുള്ള അഭിനയം കാഴ്ചവെച്ച ഒരു വ്യക്തി. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്നത് ഒരു നടനായിട്ടോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടോ മാത്രമല്ല എന്റെ മനസ്സിലുള്ളത്. എനിക്ക് 3.5 കാലത്ത് ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൻ ഭവദാസ് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഞാൻ പൈനൂർ കോളേജിൽ പഠിക്കുമ്പോൾ. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ കോറോത്ത് പുല്ലേരി ഇല്ലത്തിലെ നിത്യ സന്ദർശകരിൽ ഒരാളായിരുന്നു ഞങ്ങൾ, വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ. ഞങ്ങൾക്ക് ആവോളം
പരിലാളനയും സ്നേഹവും എന്തിനേറെ വയറുനിറച്ച് ഭക്ഷണവും തന്നിരുന്ന ഒരു കാരണവരായിരുന്നു അദ്ദേഹം. അന്ന് തുടങ്ങിയ ബന്ധം കഴിഞ്ഞ ദിവസം വരെ ഒരുപക്ഷെ അദ്ദേഹം ആശുപത്രി പ്രവേശിപ്പിക്കപ്പെടുന്നു വരെ തുടർന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഞാൻ ഇന്ന് നാട്ടിപ്പോയാലും അദ്ദേഹത്തെ പോയി സന്ദർശിക്കും. അത്രത്തോളം സ്നേഹത്തോടെയും വികാര വായ്പോടെയും നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊരു എപ്പോഴും ഒരു സത്രമായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഇല്ലം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിരുന്നു. അത്രത്തോളം സ്നേഹ പരിലാളന ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യം എന്നെ പോലുള്ള ആൾക്കാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും ഒരു സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ നമുക്ക് ആശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് എപ്പോഴും വരിക. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾ അത് വളരെ ശക്തമായിരുന്നു. എത്രത്തോളം പ്രലോഭനങ്ങളോ പ്രകോപനങ്ങളോ ഉണ്ടായാൽ പോലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേക്കുറിച്ച് അദ്ദേഹത്തിന് പറയുമ്പോൾ തന്നെ 100 നാവായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൈരളി ടി വി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പയ്യന്നൂരിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഇവന്റ് നടത്തുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്തു. വലിയൊരു ജനാവലിയായിരുന്നു അന്ന് പയ്യന്നൂർ ഉണ്ടായിരുന്നത്. പിന്നെ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ 2-3 തലമുറയിലുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയാ പേരക്കിടാവിനെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജെ.ബി. ജംഗ്ഷൻ ഒരു അഭിമുഖം നടത്തിയത് കൂടി ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ നിയോഗം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനാ